ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ യൂസ് തന്നെ നമുക്ക് നല്ല നിറം കിട്ടുന്ന ഒരു അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുക. അതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു അരമുറി തക്കാളി എടുക്കുക. എന്നിട്ട് അതിൻ്റെ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇനി നീര് പിഴിഞ്ഞെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ നീര് മാത്രം എടുക്കുന്നതാണ് നല്ലത്. മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ അതിൻ്റെ തൊലി അടക്കം അടിയും. അപ്പോൾ തൊലിയിൽ ചിലപ്പോൾ ഒരുപാട് എന്താ കെമിക്കൽസ് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ നന്നാവില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇനി ഇത്ര കഴുകിയിട്ടെടുക്കുകയാണെങ്കിലും ഇതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു 2 ടേബിൾ സ്പൂണോളം തക്കാളീൻ്റെ നീര് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേന് ചെറുതേന് കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം തേന് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടിയോ ഗോതമ്പിൻ്റെ പൊടിയോ നിങ്ങൾക്ക് യൂസ് ചെയ്യുക. പിന്നെ രണ്ടിലും നല്ല റിസൾട്ട് ഉണ്ടാവും. ഇനി ഓറഞ്ച് പീൽ പോയിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പാലാണ്. പാല് തളപ്പിക്കൊന്നും ചെയ്യാത്ത സാധാരണ പച്ചപ്പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് നല്ല ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോയിക്കണ്ടേ. നിങ്ങൾക്ക് കുറച്ചും കൂടിയും പൊടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൺസിസ്റ്റൻസി ലെവലാക്കി എടുക്കുക കേട്ടോ. ഇത് നിങ്ങൾക്ക് ഡെയിലി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാം. ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിലുള്ള, അതായത് നമുക്ക് എന്താ പറയുക, ചിലരെ മുഖം ഉണ്ടാവും ചില ഭാഗങ്ങളിൽ കറുപ്പടിച്ചിട്ടുണ്ടാവും, ചില ഭാഗങ്ങളിൽ കളറുണ്ടാവും. അങ്ങനെയുള്ള ആ ഒരു ഇതെല്ലാം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കുന്ന ഒരു പാക്കാണിത്. അതായത് ഈവൺ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ലൂസാക്കിയാലും മതി. അപ്പോൾ ഇന്നേ കണക്ക് ഇത്ര ഇതന്നെ കറക്റ്റ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ലെവലായിട്ട് കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മുഖത്തിലും കഴുത്തിലും നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുഖവും കഴുത്തെല്ലാം നല്ലോണം സോപ്പിട്ടിട്ട് ആദ്യം കഴുകിയെടുക്കുക. സോപ്പിട്ട് കഴുകി എടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ പാക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ നല്ലൊരു മസാജ് കൊടുത്തിട്ട് വേണം കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് കയ്യിലെ സൺടാന് മാറാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ലോണം മസാജ് ചെയ്തിട്ട് തന്നെ നമ്മൾ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ മുഖത്തേക്ക് ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ താടീൻ്റെ ഭാഗം ഉണ്ടല്ലോ, ആ താടീൻ്റെ ഭാഗത്തു നിന്ന് മേലേക്ക് നമ്മൾ ചെറിയ ഇങ്ങനെ, അതായത് ജെൻറ്റിലായിട്ട് മസാജ് ചെയ്തിട്ട് വേണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലത്തെ റിസൾട്ട് കിട്ടൂ. പലരും നമ്മൾ എന്ത് ഫേസ് പാക്ക് ട്രൈ ചെയ്യുമ്പോൾ അവർ എന്താ പറയുക, ഒരു മടി പോലെ പെട്ടെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മുഖത്തേക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ശരിക്കൊന്ന് ഡ്രൈ ആവുക വരെ ചെയ്യാണ്ട് കൈ കളയും. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കൈ കളയാം. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയ സമയത്ത് നമ്മൾ ഇത് മെല്ലെ വെള്ളം കൊണ്ട് ഉപ്പിയിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് തന്നെ റിമൂവ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് നന്നായി ഡ്രൈ ആവാൻ സമയം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 25 മിനിറ്റെങ്കിലും മിനിമം അത് നമ്മുടെ ഫേസിലേക്ക് വെക്കണം കേട്ടോ. ഇത് റിമൂവ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എത്രത്തോളം റിസൾട്ട് ഇതിൽ വരുന്നുണ്ട് എന്നുള്ളത്. നമ്മൾ രണ്ട് കൈയും വെച്ചാൽ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. പക്ഷേ രണ്ട് കൈയും വെക്കാണ്ട് തന്നെ ഞാൻ അപ്ലൈ ചെയ്ത ഭാഗം മുതൽ അതിൻ്റെ ബാക്കോട്ടേക്ക് നോക്കിയാൽ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് തുടച്ചിട്ട് കാണിച്ചുതരാം എത്രത്തോളം റിസൾട്ട് ഉണ്ട് എന്നുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല റിസൾട്ടായിരിക്കും. അതേപോലെ എന്തെങ്കിലും പാർട്ടിയോ ഫംഗ്ഷൻ അങ്ങനെ എന്തിനെങ്കിലും പോകുന്നതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കണ്ടോ, ഞാൻ അപ്ലൈ ചെയ്ത ഭാഗത്തിൻ്റെ ബാക്കോട്ട് നോക്കിയാലും നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും. അപ്പോൾ എന്തെങ്കിലും പാർട്ടിയോ മറ്റോ നിങ്ങൾ പോകുന്നതിൻ്റെ മുന്നേ നിങ്ങളിതൊന്ന് ചെയ്യാന്നാണെങ്കിൽ ഇതിൻ്റെ മേലെ മേക്കപ്പ് ഇട്ടാൽ നല്ലൊരു ഗ്ലോ ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.